നമ്മളിന്ന് ഇവിടെയുള്ള നോക്കുന്നത് ഒരു ബെഡ്റൂമിലേക്കുള്ള ബെഡ് കൺട്രോൾ സ്വിച്ചും നോർമൽ സ്വിച്ചും എങ്ങനെയാണ് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ടു വേ കൺട്രോൾ സ്വിച്ച് എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. നിങ്ങൾ തുറന്ന് വാച്ച് ചെയ്താൽ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എകാർ ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനൽ. എകാർ ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ വഴി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക് റിലേറ്റഡ് വീഡിയോസ് ആണ് കൂടുതലായും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ പറ്റി കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്താൽ ഞാൻ തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഇലക്ട്രിക്കലിനെ പറ്റി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ മൂന്ന് ബൾബുകൾ കാണിച്ചിട്ടുണ്ട്. ഒരു ഫാനും മൂന്ന് ബൾബുകളുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് റൂമിന് പുറത്തുള്ള ഔട്ട്സൈഡ് ലൈറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ സ്വിച്ചും നമ്മൾ ഈ റൂമിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റൂമിനുള്ളിൽ ഉള്ളത് രണ്ട് ലൈറ്റും ഒരു ഫാനുമാണ്. ഇതിൽ ഒരു ലൈറ്റും ഒരു ഫാനുമാണ് നമ്മൾ ടു വേ കൺട്രോൾ വഴി വർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്, ഇവിടെ രണ്ട് ടു വേ സ്വിച്ച് ആണുള്ളത്. ഈ സ്വിച്ച് ബോർഡിലും രണ്ട് ടു വേ സ്വിച്ച് ആണുള്ളത്. ഈ റെഗുലേറ്റർ ഉള്ള സ്വിച്ച് ബോർഡാണ് നമ്മുടെ ബെഡ് കൺട്രോൾ സ്വിച്ച് ബോർഡ് ആയിട്ട് വരുന്നത്. ഫാൻ റെഗുലേറ്റർ ഉള്ള ഈ സ്വിച്ച് ബോർഡാണ് നമുക്ക് ബെഡ് സൈഡിൽ വരുന്ന സ്വിച്ച് ബോർഡ്. ഇത് നമ്മുടെ ഡോർ സൈഡിൽ വരുന്ന സ്വിച്ച് ബോർഡുമാണ്. നിങ്ങൾക്കാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ രണ്ട് സ്വിച്ചും ഈ രണ്ട് സ്വിച്ചുമാണ് ടു വേ സ്വിച്ച്. ഈ സോക്കറ്റിനുള്ള വൺ വേ സ്വിച്ചാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നത് ഈ സോക്കറ്റിനുള്ള വൺ വേ സ്വിച്ചാണ്. ഈ കാണുന്ന രണ്ട് വൺ വേ സ്വിച്ചുകൾ ഈ ഒരു ലൈറ്റിനും പുറത്തേക്കുള്ള ഈ ലൈറ്റിനും വേണ്ടിയിട്ടാണ് വൺ വേ സ്വിച്ചുകൾ, ഈ രണ്ട് വൺ വേ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ സ്വിച്ച് ബോർഡിൻ്റെ വയറിംഗ് ആണ് ചെയ്യുന്നത്. സ്വിച്ച് ബോർഡിൻ്റെ വയറിംഗ് എങ്ങനെയാണെന്നാണ് ആദ്യം ഇത് വിശദീകരിക്കുന്നത്. ഇതുപോലെ ഇത് ടു വേ സ്വിച്ചാണ്. ഈ രണ്ട് ടു വേ സ്വിച്ചും സെൻട്രലായി ഇതുപോലെ ലൂപ്പ് ചെയ്യുക. അടുത്ത് അവിടെ നിന്നും ഒരു ലൂപ്പ് എടുത്ത് ഈ വൺ വേ സ്വിച്ചിൻ്റെ താഴെയായി കണക്ട് ചെയ്തു, അവിടുന്ന് അടുത്ത വൺ വേ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തു, തുടർന്ന് അടുത്ത വൺ വേ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്തതായി ഈ വൺ വേ സ്വിച്ചിൽ നിന്നും ഈ സോക്കറ്റിലേക്കുള്ള ഒരു ലൂപ്പാണ് വേണ്ടത്. ഇതുപോലെ ലൂപ്പ് ചെയ്യുക. സോക്കറ്റിൻ്റെ വലതുവശത്തെ പിന്നിലേക്കാണ് ഇത് ലൂപ്പ് ചെയ്തിരിക്കുന്നത്. ഈ സ്വിച്ച് ഓൺ ചെയ്താൽ അപ്പോൾ തന്നെ ഫേസ് സപ്ലൈ ഈ പിന്നിലേക്ക്, വലത് സൈഡിലെ പിന്നിലേക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ബെഡ് സൈഡിലുള്ള ഈ സ്വിച്ച് ബോർഡ് നമുക്ക് വയറിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ഫാനിന് രണ്ട് ലീഡാണുള്ളത്. അതിലൊരു ലീഡ് നേരെ ഈ ഫസ്റ്റ് കാണുന്ന ഇതിനോട് ചേർന്ന് കാണുന്ന ഈ ഫാൻ കൺട്രോളിനോട് ചേർന്ന് കാണുന്ന ഈ സ്വിച്ചിലേക്ക് സെൻട്രലായി കണക്ട് ചെയ്യുക. ടു വേ സ്വിച്ചിന് മൂന്ന് പോയിന്റുകളാണുള്ളത്. സെൻട്രലിൽ ഒരു പോയിന്റ്, അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഓരോ പോയിന്റുകൾ കാണാവുന്നതാണ്. അടുത്തതായി ഈ വൺ വേ സ്വിച്ചിൽ നിന്നും സോക്കറ്റിലേക്ക് ഒരു ലൂപ്പ് കണക്ട് ചെയ്യണം. നമ്മൾ ഇവിടെ കാണിച്ചതുപോലെ തന്നെയാണ് ഇതിലേക്ക് ഒരു ലൂപ്പ് ചെയ്യുക. ഇപ്പോൾ ഡി ബി എന്ന് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഡി ബിക്ക് വേണ്ടി ഇതുപോലെ ഒരു സ്ക്വയർ ഇവിടെ കാണിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഡി ബി വയറിംഗ് ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. പല ടൈപ്പ് വയറിംഗുകളും ഞാൻ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ വയറിംഗ്, ഡി ബി വയറിംഗ് എല്ലാം ഞാൻ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നതാണ്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് വാച്ച് ചെയ്യാവുന്നതാണ്. എൻ്റെ സ്ക്രീനിലും നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് തുടർന്ന് കണക്ഷനിലേക്ക് തന്നെ പോവാം. ഡി ബി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഡി ബിയുടെ ഒരു സ്ക്വയർ ഇവിടെ ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നാണ് നമുക്ക് ഇതിലേക്ക് സപ്ലൈ ഞാൻ കണക്ട് ചെയ്ത് കാണിക്കുന്നത്. അടുത്തതായി ന്യൂട്രലെല്ലാം കൂടി ഇതുപോലെ ലൂപ്പ് ചെയ്യുകയാണ് ഇന്നത്. ബൾബിൽ നിന്നും ഫാനിലേക്കും ഫാനിൽ നിന്ന് അടുത്ത ബൾബിലേക്കും ഇതുപോലെ ലൂപ്പ് ചെയ്തെടുക്കുക. തുടർന്ന് ഈ സോക്കറ്റിലേക്ക് ഇവിടെ നിന്നൊരു ലൂപ്പ്, സോക്കറ്റിന് ലെഫ്റ്റ് സൈഡിലെ പിന്നിലേക്ക് ഇതുപോലെ ഒരു ലൂപ്പ് കൊടുക്കുക. ന്യൂട്രൽ എല്ലാം കോമൺ ആയിരിക്കും. ഇതുപോലെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ കോമൺ ആയി ന്യൂട്രൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമ്മൾ എർത്താണ് കണക്ട് ചെയ്യേണ്ടത്. സോക്കറ്റിൻ്റെ വലിയ പിന്നും ഈ വലിയ പിന്നും തമ്മിൽ ഒരു ലൂപ്പ് കണക്ട് ചെയ്യണം. ഇതുപോലെ ഒരു ഗ്രീൻ വയറിട്ടാണ് ഇതുപോലെ കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഗ്രീൻ വയറാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. മുമ്പൊക്കെ നമ്മൾ ചെമ്പ് കമ്പിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കനം കുറഞ്ഞ ചെമ്പ് കമ്പിയാണ് മുമ്പ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ 1.5 വൺ സ്ക്വയറിൻ്റെ വയറോ ഇട്ട് ഇതുപോലെ എർത്ത് ലൂപ്പ് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് ബൾബിനുമുള്ള വൺ മെസ്സേജിൻ്റെ കണക്ഷനാണ്, വൺ മെസ്സേജിൽ നിന്നുള്ള കൺട്രോൾ കണക്ഷനാണ് ഈ രണ്ട് ബൾബിനും കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ നിന്നും ഔട്ട്പുട്ട് കൺട്രോൾ സപ്ലൈ ഈ ബൾബിലേക്ക്, പുറത്തേക്കുള്ള ബൾബിലേക്ക് കണക്ട് ചെയ്തു. അടുത്തത് അടുത്ത സ്വിച്ചിൽ നിന്നും ഈ ബൾബിനും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായി കണക്ട് ചെയ്യേണ്ടത് ഈ ബൾബിനും ഫാനും കൺട്രോൾ സപ്ലൈ ആണ്. അടുത്ത അതാണ് കാണിക്കുന്നത്. ഇതുപോലെ ഫാൻ റെഗുലേറ്ററിന്റെ രണ്ടാമത്തെ പോയിന്റിൽ നിന്നും, രണ്ട് വയറുകളാണ് ഇതിൽ വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ രണ്ടാമത്തെ വയറിൽ നിന്നും ഫാനിലേക്ക് ഇതുപോലെ ലൂപ്പ് ചെയ്യുക. അടുത്തതായി നമുക്ക് ഈ ബൾബിലേക്കുള്ള കണക്ഷൻ കൺട്രോൾ സപ്ലൈ ആണ് വരേണ്ടത്. അത് ഈ സ്വിച്ചിന്റെ
സെൻട്രലിൽ നിന്നാണ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഫാനിനെ നമ്മൾ ട്യൂബ് എസ് എച്ചിൽ നിന്നും സെൻട്രൽ കൊടുത്തിരിക്കുന്ന ഈ പിന്നിൽ നിന്നും ഫാൻ റെഗുലേറ്ററിലേക്കും ഫാൻ റെഗുലേറ്ററിന്റെ ഔട്ട്പുട്ട് നേരെ ഫാനിലേക്കുമാണ് പോകുന്നത്. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ട്യൂബ് എസ് എച്ചിൽ നിന്നും സെൻട്രൽ ഭാഗത്തു നിന്നും ഒരു വയർ കണക്ട് ചെയ്ത് ഈ ബൾബിലേക്കും കണക്ട് ചെയ്തു. ഇപ്പോൾ കൺട്രോൾ വയർ എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ട്യൂബ് എസ് എച്ചിന്റെ ലൂപ്പിംഗ് ആണ് വരുന്നത്. ഇതാണ് മെയിൻ. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഫാനിനുള്ള കൺട്രോളും ഈ ലൈറ്റിനുള്ള കൺട്രോളും ഈ ബെഡ് സൈഡിലുള്ള സ്വിച്ചിലേക്കാണ് കൊണ്ടുവരേണ്ടത്. ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇവിടെ കൊണ്ടുവന്നാൽ മതിയാവും. ന്യൂട്രല് എല്ലാത്തിനും കോമൺ ആയിരിക്കും. അടുത്തത് നമുക്ക് ഈ ബെഡ് സൈഡിലുള്ള സ്വിച്ച് ബോർഡിലേക്ക് ഒരു ഫേസ് വയർ കൂടി കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായി ഈ കാണിച്ചിരിക്കുന്ന ലൂപ്പുകളിൽ എവിടെ നിന്നും വേണമെങ്കിലും നമുക്കൊരു ലൂപ്പ് ഇതുപോലെ ഈ വൺ വേ സ്വിച്ചിന്റെ അടിവശത്തായി കൊടുത്താൽ മതിയാവും. ഈ ഒരു സോക്കറ്റ് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്കിവിടെ ഫേസ് കൊണ്ടുവന്നത്. ഈ സോക്കറ്റ് ഇല്ലെങ്കിൽ ഫേസ് ഇതിലേക്ക് ലൂപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്തായി നമുക്ക് ട്യൂബ് സ്വിച്ചുകൾ തമ്മിലുള്ള ലൂപ്പാണ് വേണ്ടത്. അതിനായി ഈ മെയിൻ സ്വിച്ച് ബോർഡിൽ നിന്നും നമ്മുടെ ബെഡ് സൈഡിലുള്ള സ്വിച്ച് ബോർഡിലേക്ക് ലൂപ്പ് ചെയ്യുകയാണ്. ഇതുപോലെ ലൈറ്റിനുള്ള കണക്ഷനാണ് ഇപ്പോൾ ഇവിടെ നിന്നും താഴെ നിന്നും ഇതിൻ്റെ മുകളിലേക്കായി ഇവിടെ കണക്ട് ചെയ്തു. അടുത്തത് ഈ ട്യൂബ് സ്വിച്ചിൻ്റെ ഈ പോയിന്റിൽ നിന്നും അതേ സെയിം ട്യൂബ് സ്വിച്ചിൻ്റെ അടിവശത്തായി കണക്ട് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ കൺട്രോൾ പൂർത്തിയായി. ഇപ്പോൾ ഈ ബൾബ് നമുക്ക് ഇവിടെ നിന്നും ഓൺ ചെയ്യാൻ പറ്റും, ഈ സ്വിച്ച് ബോർഡിൽ നിന്നും ഓൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഓണും ഓഫും രണ്ട് സൈഡിൽ നിന്നും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഈ ഫാനിന്റെ ലൂപ്പാണ് വേണ്ടത്, ഇതിന്റെ പാരലൽ കണക്ഷൻ ആണ് വേണ്ടത്. ഈ രണ്ട് സ്വിച്ചുകളും തമ്മിലുള്ള പാരലൽ കണക്ഷൻ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ രണ്ട് വയറുകൾ ഇതുപോലെ ലൂപ്പ് ചെയ്യുക. ഇപ്പോൾ ഈ റൂമിന്റെ കംപ്ലീറ്റ് വയറിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെയിൻ സ്വിച്ച് ബോർഡിലേക്ക് ഫേസും ന്യൂട്രലും എർത്തുമാണ് ഡി ബിയിൽ നിന്നും വരേണ്ടത്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ആദ്യം എർത്തവിടെ നമ്മളെ സോക്കറ്റിന്റെ വലിയ പിന്നിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. അടുത്തത് ന്യൂട്രല് കോമൺ ആയിട്ട് ഇവിടെ തന്നെ കണക്ട് ചെയ്താൽ മതിയാവും. ഫേസ് ഈ സ്വിച്ച് ബോർഡിന്റെ ഈ ലൂപ്പ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇത്രയുമാണ് നമ്മുടെ ഒരു ബെഡ്റൂമിന്റെ മെയിൻ സ്വിച്ച് ബോർഡും ബെഡ് സ്വിച്ച് ബോർഡും തമ്മിലുള്ള കണക്ഷൻസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോകൾ കാണുന്നതിനായി അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ മറ്റു വീഡിയോകളും കാണാം. ഇലക്ട്രിക്കലിനെ പറ്റിയുള്ള കൂടുതൽ വീഡിയോകൾ കാണാനായി ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മറ്റു വീഡിയോകളും വാച്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ പ്രചോദനം നൽകുന്നതാണ്. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക, എങ്കിൽ അവർക്കും ഇത് ഒരു ഉപകാരമാകും. ഈ വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഞാൻ എത്രയും പെട്ടെന്ന് അതിനുള്ള മറുപടി നൽകുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.